രഹസ്യങ്ങൾ ഏറെ ഒളിഞ്ഞിരിക്കുന്ന അധ്യാപികയുടെ മൊബൈൽ ഫോൺ ആരോ മോഷ്ടിച്ചു. അത്തരമൊരു മൊബൈൽ ആദർശിന്റെ കയ്യിൽ കണ്ടതോടെ അധ്യാപകരും വിദ്യാർത്ഥികളും അവനെ കള്ളനെന്ന് വിളിച്ചു. ആരും പ്രതീക്ഷിക്കാത്ത ഒരിടത്തുനിന്നും ആ മൊബൈൽ ഫോൺ കണ്ടെത്തുമ്പോഴേക്കും റെയിൽവേ ട്രാക്കിൽ വലിച്ചെറിയപ്പെട്ട നിലയിൽ ആദർശിന്റെ മൃതദേഹം കണ്ടെത്തി. കരുനാഗപ്പള്ളിയിലെ ലോർഡ്സ് പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന ആദർശിന്റെ മരണമുയർത്തിയ ദുരൂഹതകൾക്ക് രണ്ടര വർഷത്തിന് ശേഷവും ഉത്തരമില്ല. പ്ലസ് ടു വിദ്യാർത്ഥിയായിരുന്ന ആദർശിന്റെ മരണത്തിന് പിന്നിൽ എന്താണെന്നറിയാൻ ഇന്നും ഒരു നാട് മുഴുവൻ കാത്തിരിക്കുന്നു. നമുക്ക് ഓരോ കേസും കൊലപാതകമാണെന്നോ അതല്ല എന്നോ തള്ളയാൻ പറ്റത്തില്ല. അത് നമുക്ക് അതിന്റെ അന്വേഷിച്ച് അവസാനം അതിന്റെ ഫൈനൽ റിപ്പോർട്ട് മാത്രമേ അത് എന്താണ് കൺഫേം ചെയ്യാൻ പറ്റും. അത് എങ്ങനെയും കണ്ടുപിടിക്കേണ്ട കടമ നമുക്കൂടെ അതിലുള്ളതാണ്. കാരണം നാളെ ഈ കുട്ടിക്ക് ഇത് സംഭവിക്കും. ഒരു രാത്രിയിൽ വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങിയ ആദർശ് രാത്രി ഏറെ വൈകിട്ടും തിരിച്ചു വന്നില്ല. മനസ്സിൽ ആധിയേറിയ അമ്മ മകൻ എവിടെയാണെന്നറിയാൻ അവനെ പലതവണ ഫോൺ ചെയ്തു. പക്ഷേ അല്പസമയത്തിന് ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയായിരുന്നു. സാധാരണ 8:30 മണിക്കൊക്കെ ട്യൂഷൻ, മറ്റേ നേരത്തെ ട്യൂഷനൊക്കെ ഉള്ള സമയത്ത് 9 മണിക്കൊക്കെ മുമ്പ് വീട്ടിൽ വരും. അന്ന് ഇതുപോലെ ഒരു മഴയുടെ ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നു, പുല്ലിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 8:30 ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ വന്നപ്പം ഫോണിനകത്ത് വിളിച്ചപ്പോൾ 3-4 തവണ വിളിച്ചപ്പം ബെല്ലുണ്ട്, കട്ടാക്കുന്നു. 8:30 മണിക്കുള്ളിൽ വിളിക്കുന്നുണ്ട്, അപ്പം എടുക്കുന്നില്ല, ബെല്ലുണ്ട് എടുക്കുന്നില്ല. പിന്നെ 9 മണിക്ക് ശേഷം പിന്നെ വിളിച്ചോണ്ടെ അത് സ്വിച്ച് ഓഫ് ചെയ്തിരിക്കും. അന്ന് സന്ധ്യയ്ക്ക് മകനെയും അവന്റെ കൂട്ടുകാരൻ ബിലാലിനെയും കൂടി ഒരുമിച്ച് കവലയിൽ കണ്ടെന്ന കാര്യം രാത്രി വീട്ടിലെത്തിയ അച്ഛനാണ് പറഞ്ഞത്. ചില ദിവസങ്ങളിൽ കൂട്ടുകാരോടൊപ്പം അന്തി ഉറങ്ങാറുള്ള ആദർശ് അന്ന് ബിലാലിന്റെ വീട്ടിൽ താമസിച്ചതാവാമെന്ന് വീട്ടുകാർ കരുതി. ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് അങ്ങോട്ട് ഞാൻ സൈക്കിളിൽ ക്രോസ് ചെയ്യുകയും എന്റെ മോനും വേറൊരു കൂട്ടുകാരനോട് തെക്കുന്ന് നടന്നു വന്ന് മലബാർ ഗോൾഡിന്റെ ഫ്രണ്ട് വെച്ച് ഞാൻ ക്രോസ് ചെയ്ത് ഇവരുടെ മുമ്പിലോട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ എന്നെ കണ്ട് എൻ്റെ മോൻ ചിരിച്ച്, ഞാനും ചിരിച്ച്. കാര്യം 5 മിനിറ്റ് പോലും ആയില്ല വീട്ടിൽ നിന്ന് അങ്ങോട്ട് കണ്ടിട്ട് പോയിട്ട്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് നമ്മളൊന്നും ചോദിച്ചില്ല. ചില ദിവസങ്ങളിൽ ഇവിടുന്ന് കൂട്ടുകാരുടെ വീട്ടിൽ പോയിട്ട് രാവിലെ വരുന്നത്. നമ്മൾ അതുകൊണ്ടാണ് അന്ന് രാത്രി കാര്യമായൊരു അന്വേഷണം നടത്താതിരുന്നത്. എന്നാൽ നേരം പുലർന്നിട്ടും ആദർശ് വരാതിരുന്നതോടെ വീട്ടുകാരിൽ ഭീതി വളരാൻ തുടങ്ങി. ഒടുവിൽ അവന്റെ പിതാവ് കൂട്ടുകാരനായ ബിലാലിന്റെ വീട്ടിലെത്തി. എന്നാൽ ആദർശിനെ രാത്രി തന്നെ കവലയിൽ വിട്ടെന്നായിരുന്നു ബിലാലിന്റെ മറുപടി. ഇത് കേട്ട ആദർശിന്റെ അച്ഛൻ ഭീതിതമായ മനസ്സുമായി ആ വീട്ടിൽ നിന്നും ഇറങ്ങി. ബിലാലിന്റെ വീട്ടിൽ തിരക്കി ചെന്നായിരുന്നു അന്ന് രാവിലെ. അപ്പം അവിടെ ഇല്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ബിലാലുമായിട്ട് നടന്നു വന്ന ഞാൻ കണ്ടേന്നല്ലോ. ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ നടന്നു വന്നിട്ട് വേറെ രണ്ട് പിള്ളേരും കൂടെ വെളുത്തമുള്ള ഒരു കൂട്ടാന്റെ വീട്ടിൽ പോയെന്ന് പറഞ്ഞു. കൂട്ടാന്റെ വീട്ടിൽ പോയിട്ട് ആദർശിനെ 8 മണിക്ക് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കൊണ്ടാക്കിയെന്ന് പറഞ്ഞു. സമയം ഏറെ കഴിയും മുമ്പേ മറ്റൊരു വാർത്ത ആദർശിന്റെ വീട്ടുകാരെ തേടിയെത്തി. വീട്ടുകാർ ആദർശിന്റെ ഫോണിൽ വിളിച്ചപ്പോൾ പോലീസുകാർ ഫോൺ എടുക്കുകയും ഉടൻ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എത്താൻ പറയുകയുമായിരുന്നു. 10 മണിയപ്പോൾ എന്റെ വൈഫ് വിളിച്ചിട്ട് പറഞ്ഞു ആദർശിന്റെ മോലി വിളിച്ചിട്ട് വേറെ പോലീസുകാരെ എടുത്തത് എന്നെ തൊട്ട് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വിളിക്കുന്നത്. വിളിക്കുമാരെന്ന് വെച്ചാൽ പറഞ്ഞു ആദർശിന്റെ ചേട്ടനാണെന്ന് പറഞ്ഞു. പറഞ്ഞ പിന്നെ അന്നേരം പറഞ്ഞു ആദർശിന് ഒരു ആക്സിഡന്റ് പറ്റി, കുഴപ്പമൊന്നുമില്ല, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞു. മകൻ എന്തു പറ്റിയെന്നറിയാതെ വീട്ടുകാർ ആശുപത്രിയിലേക്ക് പാഞ്ഞു. മരണം ബാക്കിയാക്കി പോയ ഒരു മൃതശരീരം മാത്രമേ അവിടെ അപ്പോഴുണ്ടായിരുന്നുള്ളൂ. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് അവൻ ആംബുലൻസ് കിടക്കുന്ന രംഗാവേണ്ടത്. മകൻ എന്താണ് സംഭവിച്ചതെന്ന് പോലീസുകാർ പറഞ്ഞാണ് വീട്ടുകാർ അറിഞ്ഞത്. റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടക്കുകയായിരുന്നത്രേ ആദർശ്. ഇത് കണ്ട നാട്ടുകാർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. നമുക്ക് ഒരു ഡെഡ് ബോഡി കാണുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് ഒരു ട്രെയിൻ ആക്സിഡന്റിൽ പെട്ട് മരണപ്പെട്ടെന്നുള്ള ഒരു വിവരം പറഞ്ഞു പോകുന്നത്, അത് നമുക്ക് പ്രത്യക്ഷം നമുക്ക് മനസ്സിൽ ഊഹിക്കാൻ പറ്റുള്ളൂ. ദെൻ ആഫ്റ്റർ
ഇതിന്റെ അന്വേഷണം നടത്തിയ ശേഷം മാത്രമേ അതിന്റെ അത് സൂയിസൈഡാണോ അത് മർഡറാണോ അതല്ല ഇനി ബൈ ആക്സിഡന്റ് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്നാൽ ആദർശ് ആത്മഹത്യ ചെയ്തെന്ന വാർത്ത ആർക്കും വിശ്വസിക്കാനായില്ല. പക്ഷേ ട്രെയിൻ തട്ടിയപ്പോൾ തലയ്ക്കേറ്റ മുറിവാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. എന്നാൽ ദുരൂഹതകൾ അപ്പോഴും ബാക്കിയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഹെഡ് ഇഞ്ചുറിയാണ് മരണത്തിന് കാരണമെന്ന്. സൈറ്റിൽ പോയാൽ സൈറ്റിൽ ചെന്നോണ്ടെ അന്നേരം പരിസരവാസികളെല്ലാം വന്നിച്ച് പറഞ്ഞ് അവർ നിരന്തരം ഈ അപകടം അവിടെ കാണുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ഇത് ട്രെയിൻ തട്ടിയല്ല എന്ന് പരിസരവാസികള്. റെയിൽവേ ട്രാക്കിന് നടുക്കായി അതിന് സമാന്തരമായി മരിച്ചു കിടന്ന ആദർശിന്റെ ശരീരത്തിൽ ട്രെയിൻ തട്ടിയാലുണ്ടാകാനിടയുള്ള പരിക്കുകളില്ലെന്നും ട്രെയിൻ തട്ടിയാൽ ട്രാക്കിന് പുറത്തേക്ക് തെറിച്ചു വീഴുമെന്നും നാട്ടുകാർ പറയുന്നു. അതുകൊണ്ട് തന്നെ ആദർശിന്റെ മരണം ട്രെയിൻ തട്ടിയിട്ടല്ല എന്ന് അവർ ഉറപ്പിച്ചു വിശ്വസിക്കുന്നു. ട്രാക്ക് കിടക്കുന്ന നമ്മൾ ആരും കണ്ടില്ല. നമ്മുടെ എന്റെ അളിയനെ വിളിച്ച് ആദ്യം അദ്ദേഹത്തെ വിളിക്കുന്നത് വിളിച്ച് വിവരങ്ങൾ തിരക്കി നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് തന്നെ പോലീസുകാർ ബോഡി മാറ്റി കളഞ്ഞ് ട്രാക്കിൽ തന്നെ നാട്ടുകാർ പറഞ്ഞതനുസരിച്ച് നീളത്തെയാണ് കിടന്നിരുന്നത്. ക്രോസിനല്ല, ട്രാക്കിന്റെ നടുക്കായിട്ട് നീളത്തിലാണ് കിടന്നത്. കാല് രണ്ടും കൂട്ടി പണഞ്ഞിരുന്നു, കൈ രണ്ടും നെഞ്ചത്തിരിപ്പുണ്ടായിരുന്ന നാട്ടുകാർ പറഞ്ഞത്. കാല് രണ്ടും തന്നെ കൂട്ടിപ്പണിഞ്ഞ് കിടക്കുമല്ലോ, അങ്ങനെ കാലിന്റെ പുറത്ത് കാല് വെച്ച് അങ്ങനെ കിടന്നിരുന്നത്. സാധാരണ ട്രെയിൻ ഇട്ട് വന്ന് തെറിച്ചു പോകുക അല്ലെങ്കിൽ ട്രാക്കിനകത്ത് വീഴുകയില്ല, അതിൻ്റെ ആയിട്ടുള്ള ഫ്രാക്ചർ ഉണ്ടാവും. അങ്ങനെ വിധ യാതൊരു ഫ്രാക്ചറും ഉണ്ടായിരുന്നില്ല. കാണുമ്പോൾ ഒരു സ്പാനർ, നമ്മൾ നട്ടുമുറുക്കുന്ന സ്പാനർ ഉണ്ടല്ലോ, ഇതിന്റെ അടിയാണ് നെറ്റി കിടക്കുന്നത്. അതത്രയും ആ താഴ്ച ഇങ്ങനെ റൗണ്ടാണ് ഇവിടെ ഇങ്ങനെ വന്ന് കിടക്കുന്നത്. എന്നിട്ട് ബാക്കിൽ അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിന്റെ നെഞ്ചത്ത് ആരോ ചവിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല ഇടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കും കുഞ്ഞു എന്ന് വെച്ചാൽ ആ ഇടി കൊണ്ടെൻ്റെ ഷേക്ക് അവന് ഇങ്ങനെ വന്നിട്ടുണ്ട്. ദുരൂഹതകൾ ബാക്കി വെച്ച ആദർശിന്റെ മരണം ഏറെ ചർച്ചാവിഷയമായി. അതിനിടയിൽ ആദർശിന്റെ അനിയത്തി ഹർഷ മൊബൈലുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ നടന്ന ഒരു പ്രശ്നം വെളിപ്പെടുത്തി. ആ കൊച്ചു ചെയ്യാത്ത കുറ്റത്തിനും കള്ളപ്പേര് പറഞ്ഞെന്ന് ഒത്തിരി വിഷമമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദർശിനെ പഠിപ്പിക്കുന്ന അധ്യാപികയുടെ മൊബൈൽ സ്കൂളിൽ വെച്ച് കളവ് പോയി. അത് മോഷ്ടിച്ചത് ആദർശാണെന്ന് ആദർശിന്റെ ചില കൂട്ടുകാർ പറഞ്ഞത്രേ. ഞങ്ങൾ പ്ലസ് ടു ബാച്ചല്ല, ഞാനും ആദർശോടെ പഠിച്ചത്. പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഹുനൈസും കിരണും എന്ന് പറഞ്ഞ രണ്ട് പിള്ളേർ ഞാൻ ഒരു ദിവസം രാവിലെ ഞങ്ങളുടെ വന്നോടെ പറഞ്ഞു ഇന്ദു എന്ന് പറഞ്ഞ മിസ്സിന്റെ ഫോൺ കാണുന്നില്ല, അത് ആദർശിന്റെ പേരിലാണ് സ്കൂളിൽ അറിഞ്ഞ അവനെ എടുത്തതെന്ന് സ്കൂളിൽ പറഞ്ഞു. എന്നാൽ ടീച്ചറുടെ മൊബൈൽ താൻ എടുത്തിട്ടില്ലെന്നും അതുപോലുള്ള മറ്റൊരു മൊബൈലാണ് തന്റെ കയ്യിൽ ഉണ്ടായിരുന്നതെന്നും ആദർശ് ആണയിട്ട് പറഞ്ഞിട്ടും അത് വിശ്വസിക്കാൻ ടീച്ചർ തയ്യാറായില്ലത്രേ. അതിനുശേഷം താൻ ഒരു കള്ളനാക്കപ്പെട്ടതിൽ ആദർശ് ഏറെ ദുഃഖിതനായിരുന്നെന്ന് കൂട്ടുകാർ പറയുന്നു. ടീച്ചറാണ് പറഞ്ഞത്, അതായത് അന്ന് വേറൊരു കുട്ടിയുടെ മൊബൈൽ ക്ലാസ്സിൽ കൊണ്ടുവന്നായിരുന്നു. അപ്പൊ ആദർശ് മൊബൈലും പിടിച്ചോണ്ടിരിക്കുന്നത് വേറെ ഒന്ന് രണ്ട് പിള്ളേരുണ്ട്. അപ്പൊ അന്ന് മൊബൈൽ കാണാൻ പോയപ്പോ പിള്ളേർ പറഞ്ഞു ഇതുപോലെ ആദർശിന്റെ ഒരു മൊബൈൽ ഇരിക്കുന്ന കണ്ടു, ടീച്ചറുടെ മൊബൈൽ ആണെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെയാണ് ആദർശിന്റെ പേരിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നത്. ഞാനും ആദർശോട് ചെന്ന് ഇങ്ങനെ ഇന്ദു മിസ്സിന്റെ അടുത്ത് ചോദിക്കുകയൊക്കെ ചെയ്തു, മിസ്സേ ഞങ്ങൾ എങ്ങനെ എടുത്തോ, ഞങ്ങളുടെ പേരാരാ പറഞ്ഞേ. അപ്പൊ മിസ് പറഞ്ഞു ഇങ്ങനെ നിങ്ങളുടെ പേരിലാണ് ഇവിടെ അറിഞ്ഞത്, ഇങ്ങനെ കുട്ടികൾ കണ്ടവരുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം അത് ആ വിഷയം അന്ന് ആദർശിന്റെ പേര് തന്നെയായിരുന്നു. ഇതിനിടയിൽ ആദർശും സുഹൃത്തുക്കളും തമ്മിൽ ഏറെ ശത്രുത വളർന്നു. ഇവർ തമ്മിൽ മൊബൈലിന്റെ കാര്യം പറഞ്ഞ് പലതവണ വഴക്കിടുകയും ചെയ്തു. അവനാണോ ചെയ്തതെന്ന് ഞങ്ങളുടെ തോന്നി ചോദിച്ചു. സുനീസാണോ ചെയ്തതെന്ന് നിങ്ങളോട് ചോദിച്ചു? ഞങ്ങളുടെ തോന്നി ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞ രീതി എന്ന് വെച്ചാൽ അവനല്ലേ ഞങ്ങളുടെ തോന്നി പറഞ്ഞു, ഞങ്ങൾ സംശയിക്കേണ്ട നിന്നെ അല്ലേ എന്നുള്ള രീതി ഞങ്ങൾ സംസാരിച്ചു. അപ്പൊ അവൻ പറഞ്ഞു അത് അങ്ങനെ സംശയത്തിന്റെ പേര് ഞങ്ങളോട് സംസാരിക്കേണ്ട കാര്യമില്ല, അന്ന് കൂടെ രണ്ടുപേരും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് എക്സാം ടൈമാണ്, ഞങ്ങൾ സംസാരിക്കാൻ ഒക്കത്തില്ല, ഞങ്ങൾ പിന്നെ കാണാമെന്ന് പറഞ്ഞു പോയിരുന്നു. വെല്ലുവിളിച്ചിരുന്നോ അങ്ങനെയെങ്കിലും? ഇല്ല, വെല്ലുവിളിയുടെ രീതിയിലായിരുന്നു, എന്നാലും സംസാരിച്ച് റഫായിരുന്നു. അന്ന് തന്നെ ഈ ടീച്ചറുടെ മൊബൈൽ പോയെന്ന് പറഞ്ഞ ദിവസം തന്നെ അവരൊരു മൊബൈൽ ഉണ്ടായിരുന്നു, അവരുടെ സ്വന്തം മൊബൈൽ, ഇതേ മോഡലായിരുന്നു. അപ്പം ഇവന്മാരാണെങ്കിൽ സ്കൂൾ കഴിഞ്ഞിട്ട് ഷെഡിന്റെ അവിടെ വെച്ചിട്ട് സൈക്കിൾ ഷെഡിന്റെ അവിടെ വെച്ചിട്ട് ഈ മൊബൈൽ പുറത്തെടുത്ത് അവിടെ നിന്ന് സെക്യൂരിറ്റി ചെയ്ത് പിള്ളേരൊക്കെ കണ്ട് ടീച്ചറുടെ അടുത്ത് എന്ന് പറഞ്ഞു ഇവന്മാരുടെ മൊബൈൽ ഉണ്ടെന്ന്, അങ്ങനെ അവരെ സംശയിക്കാൻ തുടങ്ങി.
എന്നാൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ മോഷ്ടിച്ച മൊബൈൽ വിൽപ്പന നടത്തുന്നതിനിടെ യഥാർത്ഥ കള്ളന്മാർ പിടിക്കപ്പെട്ടു. ആദർശിനെ കുറ്റക്കാരാക്കിയ കൂട്ടുകാരായിരുന്നത്രേ മൊബൈൽ മോഷ്ടിച്ചത്. ടീച്ചറുടെ മൊബൈൽ കാണാതെ പോയി. ഇപ്പൊ ഇവിടെ അടുത്തുള്ള ഒരു പയ്യനുണ്ട് കിരൺ, അവൻ ഈ മൊബൈല് സ്കൂളിൽ നിന്ന് എടുത്ത്, ഇവന്റെ കൂട്ടുകാരൻ അവനാ. ഈ രണ്ടു മാസം ഈ മൊബൈൽ മോട്ടിച്ച് ഇപ്പൊ കൈ വെച്ചിട്ടുണ്ട്. മൊബൈൽ ഏതോ കടയിൽ നിന്ന് എടുത്തോ, ഇതുപോലെ സീരിയൽ നമ്പർ വെച്ചോ കണ്ട് എടുപ്പിച്ചോ. മൊബൈൽ മോഷണത്തോടൊപ്പം മറ്റു ചില ആരോപണങ്ങൾ കൂടി ഉള്ളതിനാൽ ആദർശിന്റെ സുഹൃത്തുക്കളെ സ്കൂളിൽ നിന്നും ടി സി കൊടുത്ത് അധ്യാപകർ പറഞ്ഞു. സ്കൂളിലെ മൊബൈൽ വിഷയം കഴിഞ്ഞ് അവനെ സ്കൂളിൽ ടീച്ചേഴ്സിന്റെ പൈസ ഒക്കെ എടുത്ത്, കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സിന്റെ പൈസ ഒക്കെ എടുത്ത് അതിങ്ങനെ ആന്റിമാര് കണ്ട് അങ്ങനെ അവന് സ്കൂളിൽ അറിഞ്ഞത്. ഇങ്ങനെ അവന് സ്കൂളിലെ മോഷണം മൊത്തം നടത്തിയത് അവന്, പൈസ എടുക്കുന്നത് അവന എന്നൊക്കെ സ്കൂളിൽ അറിഞ്ഞ. അങ്ങനെ സ്കൂളിൽ നിന്ന് തന്നെ സാറന്മാർ പോയി മൊബൈൽ കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചിട്ട് ഇത് എടുത്ത കക്ഷിയെ യഥാർത്ഥ പയ്യനെ കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ച് ആ സ്കൂളിൽ നിന്ന് ടീച്ചർ കൊടുത്ത് ആ പയ്യനെ അങ്ങ് പറഞ്ഞു വിട്ടു. തങ്ങൾ സ്കൂൾ വിട്ടുപോകേണ്ടി വന്നതിന് കാരണക്കാരൻ ആദർശാണെന്ന് ആ രണ്ട് കൂട്ടുകാരും വിശ്വസിച്ചു. എന്നാൽ തങ്ങൾക്കിടയിലെ ശത്രുത ഒരിക്കലും ആദർശിന്റെ മരണ കാരണമല്ലെന്ന് അവർ പറയുന്നു. എന്റെ ഒരു ഇത് വെച്ച് നോക്കുവാണെങ്കിൽ ഈ ഒരു കാരണമായിരിക്കത്തില്ല ഈ മരണത്തിന്റെ പിന്നിൽ. ആദ്യം അങ്ങനെ വിശ്വസിച്ചില്ല, ആദർശ് ഇങ്ങനെ മരണപ്പെട്ടെന്ന് പറഞ്ഞാൽ വിശ്വസിച്ചില്ല. പിന്നെ അവിടെ ചെന്നപ്പോ ഡയറക്റ്റ് കണ്ടപ്പോഴാണ് കാര്യം ഇങ്ങനെയാണെന്ന് വിശ്വാസം വന്നത്. പക്ഷേ പിന്നീട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടോ എന്ന് വെച്ചപ്പോൾ, ഇപ്പം പ്ലസ് ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആദർശ് ഞങ്ങളിവിടെ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞുള്ള ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് മാത്രമേ ഞങ്ങൾക്ക്, ഇങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഞങ്ങളുടെ അറിയുള്ളൂ. അപ്പൊ അതാണ് ഈ മൊബൈൽ പ്രശ്നം. അതല്ലാതെ അതിനു മുമ്പ് ആ കഴക്കൂട്ടത്ത് പഠിച്ചപ്പോ എന്തെങ്കിലും വിഷയം ഉണ്ടായോ, അങ്ങനെ അതിനെ കുറിച്ചൊന്നും അറിയില്ല. അങ്ങനെ ആദർശിന്റെ മരണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ തേടി ഞങ്ങൾ കരുനാഗപ്പള്ളി ലോർഡ്സ് പബ്ലിക് സ്കൂളിലെത്തി. പക്ഷെ അവിടെയുള്ള ഒരു അധ്യാപികയുടെ പെരുമാറ്റം ഞങ്ങളെ അമ്പരപ്പിച്ചു. എനിക്ക് ചാർജേ ഇല്ല ഓഫീസിൽ തിരക്ക്. ആ സമയത്ത് ഇവിടെ പ്രിൻസിപ്പൾ ആരായിരുന്നു, ഞാൻ എങ്ങനെ പറയുന്ന അന്ന് ആരായിരുന്നു. ആദർശിന്റെ മരണത്തെക്കുറിച്ച് ഒന്നും പറയാൻ അവർ തയ്യാറായിരുന്നില്ല. ആദർശിന്റെ മരണത്തിൽ ദുരൂഹതകളില്ലെന്നും ഇത് ആത്മഹത്യയാണെന്നുമായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ മരണസമയവും കാരണവും കൃത്യമായി അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറോട് ചോദിക്കണമെന്നും അവർ പറയുന്നു. അന്വേഷണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പുള്ളി ബൈ ആക്സിഡന്റ്, അത് ആക്സിഡന്റ് ട്രെയിൻ തട്ടി മരണപ്പെടാനുള്ള ചാൻസ് ആണ് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത്. നമ്മൾ അന്വേഷണത്തിലും കൂടുതലും ട്രെയിൻ തട്ടിയും മരണപ്പെടാൻ പറ്റുന്നതാണ് തെളിഞ്ഞിട്ടുള്ളത്. അവര് അവര് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണപ്പെടാൻ സാധ്യത ഉണ്ടെന്ന് പറയാൻ കാരണം എന്തായിരിക്കും? അവരെന്തെങ്കിലും വിശദീകരിച്ചിരുന്നുണ്ടോ? ഡോക്ടർ എന്തെങ്കിലും വിശദീകരിച്ചിരുന്നോ അതിനുള്ള? ഡോക്ടറുടെ വിശദീകരണം എന്ന് പറഞ്ഞാൽ ഈ ട്രെയിൻ തട്ട് ആക്സിഡന്റ് അത് കൺഫേം ആണ്. അതെന്തുകൊണ്ട് കൺഫേം ആണ്? അതിനുള്ള പോസ്റ്റ്മോർട്ടം അത് ഡോക്ടർക്കില്ല, അതിന്റെ ഡീറ്റെയിൽസ് പറയാൻ പറ്റുള്ളൂ. അല്ല, ഇതിനു മുമ്പ് പല കേസുകളും സാറ് അന്വേഷിച്ചിട്ടുള്ള സ്ഥിതിക്ക് ഈ ഒരു കേസ് ഒരു വെറുതെ കണ്ടാൽ ഉടനെ നമുക്ക് അതിന്റെ ഇഞ്ചുറീസ് പെട്ടെന്ന് പറയാം, ട്രെയിൻ ആക്സിഡന്റ് ആണെന്ന് പറയാം. പക്ഷെ ഇതിനധികം നല്ല ഡീപ്പ് ഒരു ഇഞ്ചുറി ആയിരുന്നു തലയിലുള്ളത്. വാസ്തായിട്ടുണ്ട്. എവിടെയാണ് സാർ, പുറകിലും മുൻവശത്തോ? അതായത് ഫ്രണ്ടിലുണ്ട്, ബാക്ക് മൊത്തം. അല്ല, ഈ ട്രെയിൻ ആക്സിഡന്റ് സംഭവിക്കുന്നത് സാധാരണ മിക്കവാറും നമുക്കത് ഒരു ഫസ്റ്റ്ലി നമുക്കത് ഒരു 70% വരെ നമുക്ക് അങ്ങനെ മിനിക്കാൻ മിനിക്കാം. പിന്നെ ആഫ്റ്റർ നമുക്ക് അത് അന്വേഷണം വഴിയിൽ ഇനി അത് ആക്ച്വലി ആയിരുന്നു. ഓക്കെ. ഇത് പക്ഷേ പിന്നെ ഇത് ഡ്രസ്സിൽ രക്തം പൊട്ടിട്ടിരുന്നു സാർ? പൊട്ടിട്ടിരുന്നു. അവിടെ ആക്സിഡന്റ് പറ്റിയ പ്ലേസിൽ തന്നെ റെയിൽവേ ട്രാക്കിൽ തന്നെ ആ അവിടുത്തെ രക്തം മുറിവിൽ നിറ്റ് വീണതായിരിക്കില്ലേ? അല്ല, ഞാൻ ചോദിച്ചത് പെട്ടെന്ന് ട്രെയിൻ ഇടിച്ച് മരിക്കണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ബോഡി ചിലപ്പം ചിന്ന ഭിന്നമായി പോകാൻ സാധ്യതയുണ്ട്. അപ്പം പിന്നെ സ്വാഭാവികമായിട്ട് ഡ്രസ്സിലൊക്കെ അതിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം നമ്മൾ ട്രാക്കിന്റെ അകത്ത് നേരെ വീണ് കഴിഞ്ഞാൽ വീഴുന്ന ഇഞ്ചുറീസ് മാത്രമേ, തട്ടുന്നത് വീഴുന്ന സമയത്തുണ്ടാകുന്ന ഇഞ്ചുറീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ട്രാക്കിന് ഉള്ളിലാണെങ്കിൽ അല്ല, ഈ സാധാരണ ഒരാള് പിന്നെ ട്രാക്കിന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വരുന്ന ഒരാള് സ്വാഭാവികമായിട്ട് ട്രാക്കിനെ നടുക്ക് വീഴുക ഇടിച്ച് നടുക്ക് വീഴാൻ സാധ്യതയുണ്ടോ സാർ? അങ്ങനെ
വേറെ മുറിവൊന്നും ഇല്ലാണ്ട് അത് വളരെ ഫാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ട്രെയിനിന്റെ മുന്നിൽ ഒരാൾ ആത്മഹത്യ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇടിച്ച് തെറിക്കത്തില്ലോ. അതായത് ട്രെയിനിന്റെ ഏത് ഭാഗമാണ് തട്ടുന്നത് അതനുസരിച്ചുള്ള ഡിവിഷൻ ആയിരിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഞങ്ങൾ ആദർശിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എഴുതിയ ഡോക്ടറുടെ അടുത്തെത്തിയത്. എന്നാൽ കൃത്യമായ വിവരങ്ങൾ നൽകാനോ ക്യാമറയ്ക്ക് മുന്നിൽ വരാനോ ഡോക്ടർ തയ്യാറായില്ല. ദുരൂഹതകൾ ഏറെ ബാക്കി നിർത്തി അന്ന് ക്യാമറ ഓഫ് ചെയ്തു. ഇതിനകത്ത് ആക്സിഡന്റ് ട്രെയിൻ ഇടിച്ച് മരിക്കാൻ സാധ്യത ഉണ്ടെന്ന് മാത്രമല്ലേ നോട്ട് ചെയ്തിട്ടുള്ളൂ അല്ലേ? പ്രിയപ്പെട്ടവരുടെ തകർന്നടിഞ്ഞ സ്വപ്നമായിരുന്നു ആദർശിന്റെ മരണം. ഈ അനിയത്തിക്കുട്ടിയുടെ മനസ്സിൽ ചേട്ടൻ വന്നു നിറയുമ്പോൾ കണ്ണീർ ഇന്നും തോരാറില്ല. പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിച്ച് വീട് വലുതാക്കുന്നു, അച്ഛനെ അമ്മയെല്ലാം നല്ലോണം നോക്കൂന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോലി വാങ്ങിച്ച് എറണാകുളത്തെ പോത്തോളം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആത്മഹത്യയാണെന്ന് തോന്നുന്നില്ല. മറ്റു കാര്യങ്ങളെ കുറിച്ച് അറിയാം. ഒരിക്കലും എന്റെ മോൻ ആത്മഹത്യ ചെയ്യാൻ ചെയ്തില്ല. ആത്മഹത്യ ചെയ്യാനുള്ള ഒരു മൈൻഡല്ല എന്റെ മോനുള്ളത്. അപ്പം ആ ഒരു എന്റെ മോനെ ആരോ കാര്യമായിട്ട് കൊന്നതാ. മോൻ ഒരിക്കലും ആത്മഹത്യ ചെയ്തില്ല. അത് അമ്മ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ വേണ്ടിട്ട് എന്താ കാര്യം? എപ്പോഴും എന്നോട് പറയും പഠിച്ച് നല്ല വിലയിരുത്തണം, ജോലി വാങ്ങിക്കണം, എനിക്ക് എന്റെ തന്നെ കിട്ടും, എനിക്ക് എന്റെ വാങ്ങിക്കണം. രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് തീരാത്ത ദുരൂഹതകൾ ബാക്കിയാക്കിപ്പോയ ആദർശിന്റെ മരണം ഇന്നും ഒരു തെളിയാ ചിത്രമാണ്. പക്ഷെ എല്ലാവരും ഒന്നടങ്കം പറയുന്ന ഒരു സത്യമുണ്ട്, ആദർശ് ആത്മഹത്യ ചെയ്യില്ല. അങ്ങനെയെങ്കിൽ ആദർശ് എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? സത്യം ഇനി എന്നാണ് മറനീക്കി പുറത്തു വരിക? ഓഫീസ് വിട്ടിറങ്ങിയ യുവതിയെ കൊല്ലം നഗരമധ്യത്തിൽ വെച്ച് ഓട്ടോയിൽ തട്ടിക്കൊണ്ടുപോയി. സ്വർണവും പണവും അപഹരിച്ച് അക്രമി സംഘം ശാരീരിക പീഡനങ്ങൾക്ക് ശേഷം വഴിയിൽ ഉപേക്ഷിച്ചു. നഗരത്തെ നടുക്കിയ ഈ വാർത്തയെ തുടർന്ന് കൊല്ലത്തെ പോലീസ് മുഴുവൻ അക്രമികൾക്കായി തെരച്ചിൽ തുടങ്ങി. പക്ഷേ കഥ അന്ത്യത്തിൽ വാദി തന്നെ പ്രതിയാകുന്ന ഒരു വിചിത്ര അനുഭവമാണ് നാട്ടുകാർക്കുണ്ടായത്.